ഉത്തർപ്രദേശിലെ അമേട്ടിയിൽ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി ഗാസിയാബാദിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്ന് ഗാന്ധി അറിയിച്ചത് തോൽവി ബൈന്ന് ഗാന്ധി കുടുംബം അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ഗാന്ധിയുടെ പ്രതികരണം അതേസമയം ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ മുസ്ലിം ലീഗിന്റെ അടക്കം പാർട്ടിക്കുടികൾ വേണ്ടെന്ന് വെച്ചതും വിവാദമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പ് എടുത്തിട്ടും ഉത്തർപ്രദേശിൽ ഗാന്ധി കുടുംബത്തിന്റെ സീറ്റുകളായ അമേഠിയിലും റായ്ബറേലും കോൺഗ്രസിന് ഇതുവരെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാനായിട്ടില്ല അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിൽ പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കണമെന്ന ആവശ്യമാണ് പി സി സി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണെന്ന ആക്ഷേപവും ശക്തമായി വിമർശനം രൂക്ഷമായതോടെ അമേഠിയിൽ മത്സരിക്കുമെന്ന സൂചന രാഹുൽ രാഹുൽഗാന്ധി നൽകിക്കഴിഞ്ഞു കേഅതെ തരപ്പ് കമ്മി തീരുമാചാൽ അംഗീകരിക്കുമన్నയെന്നു ഗാസിയാബാദിൽ മാദിവ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് രാഹുൽ ഗാന്ധിയുടെ മറുപടി अमेठी के बाद कांग्रेस का डिसीजन है जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा सीसी मीटिंग -सी हमारे हमारी पार्टी में सीसी मीटिंग्स -सी में ये डिसीजन लिए जाते हैं बट पहला बीजेपी का क्वेश्चन गुड क्वेश्चन थैंक यू വൈനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രജനപരിവാരനം നന്നും മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൂടിയൽ വേണ്ടെന്ന തീരുമാനവും വിവാദമായിരുന്നു ഉത്തരേന്ത്യയിലെ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം എന്നാൽ രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ വയനാട്ടിൽ സ്വീകരിക്കുന്നുവെന്ന ആരോപണമായി ബി ജെ പി അമ്മേഠിയിൽ രംഗത്തെത്തി കഴിഞ്ഞു അതേസമയം ഗാന്ധി ഇരു മണ്ഡലങ്ങളും ജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ വയനാട് മണ്ഡലം ഉപേക്ഷിക്കാനാണ് പാർട്ടിയിലെ ധാരണ ന്യൂസ് ദില്ലി